നമസ്കാരം, ഗാഡ്ജറ്റ്സ് ഇൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കൂളായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പി സി ഗീക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും, കാരണം നിങ്ങൾ സ്വന്തമായിട്ടൊരു പി സി, ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനകത്ത് നമുക്ക് ഓരോ പി സി സെലക്ട് ചെയ്യാനായിട്ട്, ഓരോ പി സിയും അതിൻ്റെ കമ്പോണൻസും സെലക്ട് ചെയ്ത് ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സഹായിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സി പി യു സെലക്ട് ചെയ്യുക, ഇൻ്റൽ വേണമെങ്കിൽ ഇൻ്റൽ സെലക്ട് ചെയ്യുക, എം ഡി വേണമെങ്കിൽ എം ഡി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻ്റൽ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സി പി യു സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൈസ് റേഞ്ച്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ റാൻഡമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ഇതിൽ കൊടുക്കുകയാണ്. അതിന് ശേഷം ജി പി യു സെലക്ട് ചെയ്യണം. ജി പി യു സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ വി ഡി എ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, എ എം ഡി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ആസ്യൂസിൻ്റെ എൻ വി ഡി എയുടെ ഒരു ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് റാം എത്ര ജി ബി റാം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 16 GB റാം സെലക്ട് ചെയ്തു. മദർ ബോർഡ് എത്ര ജി ബി മദർ ബോർഡ് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. സോറി, എത്ര ഏത് മദർ ബോർഡ് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. തൊട്ടടുത്ത് നമുക്ക് ആ ബിൽഡിൻ്റെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബെഞ്ച് മാർക്സ് എല്ലാം കാണാൻ പറ്റും. 4K ഗെയിമിംഗ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ, സി പി യുടെ ബെഞ്ച് മാർക്സ് കാണാൻ പറ്റും, ഗെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്കതിൻ്റെ പ്രൈസ് ടോട്ടൽ എത്ര രൂപയായെന്നുള്ളത് നമുക്കതിനകത്ത് കിട്ടും. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ സി പി യു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സി പി യു വളരെ നല്ലതാണോ അതോ ആവറേജ് ആണോ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞു തരും. വളരെ യൂസ്ഫുള്ളാണ്, ട്രൈ ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോവിനെ സ്റ്റോറി ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പോവാണ്. ഒരു വീഡിയോ ലോഡ് ചെയ്തു. അപ്പോൾ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊരു ആനിമേറ്റഡ് ആയിട്ട് ഒരു കോമിക് അല്ലെങ്കിൽ ഒരു കഥാപുസ്തകം പോലെ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോനെ കണ്ടോ, ഇതുപോലെ കഥാപുസ്തകം പോലെ നമുക്കതിനകത്ത് ഒരു സ്ക്രീൻ സ്റ്റോറി ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്കതിനകത്ത് കിട്ടും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനെ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറോ ഫേസ്ബുക്കിലോട്ടോ എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിനെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വിഷ്വലൈസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഡിലക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ചുമര് നിങ്ങൾക്ക് കളർ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പെയിൻറ് ചേരും എന്നറിയണം. നിങ്ങളുടെ വീട്ടിൻ്റെ വീടിൽ അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഒരു പുതിയ വീട്ടിൽ ഏത് പെയിൻറ് ചേരുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വെച്ചിട്ട് ആഗ്മെൻറ്റ് റിയാലിറ്റിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ നമ്മുടെ വീടിന് ഒരു വിർച്വലായിട്ട് നമുക്ക് കളർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അത് കളർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ചുമര് ബാക്കിൽ വേറൊരു കളറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മഞ്ഞ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വേറൊരു കളർ മാറ്റുകയാണ്, അത് ചുവപ്പ് കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ കളർ ചെയ്ത് നോക്കാം, കൊള്ളാമോ ഇല്ലയോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിന് നിങ്ങളുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള കളർ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ പെയിൻറ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ഒരു ആപ്ലിക്കേഷനാണ്, നമ്മുടെ വീഡിയോയിലുള്ള ലോഗോസ് എങ്ങനെയാണ് എടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ വാട്ടർമാർക്ക് എങ്ങനെ മാറ്റും എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് സെലക്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് റിമൂവ് ലോഗോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. സെലക്ട് വീഡിയോ സെലക്ട് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റും താഴെയായിട്ടൊരു കണ്ടോ madlibs.com എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർമാർക്കുണ്ട്. ആ വാട്ടർമാർക്ക് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു. അപ്പോൾ കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, കണ്ടോ പ്രോസസ്ഡ് മീഡിയ എന്ന് കാണാൻ പറ്റും. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് പോയിട്ട് മൈ ഗാലറി എടുക്കുക. മൈ ഗാലറി എടുത്തിട്ട് വീഡിയോസ് എടുക്കുക. വീഡിയോസ് എടുത്ത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വാട്ടർമാർക്ക് പോയിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, കാരണം ചില മിക്കവർക്കും ഈ വണ്ടർ ഷെയറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവിടെ എന്തായാലും ഒരു വാട്ടർമാർക്ക് വരും. ആ വാട്ടർമാർക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കാം. കണ്ടോ, ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വാട്ടർമാർക്ക് എൻ്റെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ കാണുന്നില്ല. അടുത്തത് നമുക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോയിൽ സ്നോഫോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് സ്നോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതൊരു ഫോട്ടോ എഡിറ്ററാണ്. നിങ്ങൾ ജസ്റ്റ് ആദ്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
കണ്ടോ, അതിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള സ്നോഫോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സ്നോഫോളാണോ നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓരോ തരത്തിലുണ്ട്, സ്മോൾ ഉണ്ട്, ഒരുപാട് സൈസുള്ളതുണ്ട്, അല്ലാതെ ഒരുപാട് ചെറിയ സൈസിൽ ഒരുപാട് എണ്ണം കൂടുതലുള്ളതുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അത് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഒരു ഫോട്ടോയ്ക്ക് വളരെ നല്ലൊരു എഫക്റ്റ് നൽകുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും ഡൗൺലോഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വേറെ വീഡിയോസ്, ആപ്ലിക്കേഷൻ വീഡിയോസ് അല്ലാതെ വേറെ വീഡിയോസ് ചെയ്യാത്തത് എനിക്ക് എക്സാം നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കൂടുതൽ വീഡിയോസ് കാണാം. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ താഴെ നോക്കുക, പാവങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വീഡിയോയിൽ കാണാം.